ഹായ് ഹലോ എവരിവൺ, ഐ ആം സ്റ്റാലിൻ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഗൈസ്, അപ്പൊ ഇന്ന് നമ്മൾ ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ കൊല്ലമാണ്. അപ്പൊ കൊല്ലമൊക്കെ ഞാൻ കഴിഞ്ഞ വേണ്ടി പറഞ്ഞായിരുന്നു നമ്മൾ കൊല്ലത്തോടാണ് ആദ്യം പോകുന്നത്. അപ്പൊ ഇവിടുത്തെ നമ്മൾ ഫസ്റ്റ് ചൂസ് ചെയ്തിരിക്കുന്നത് മീൻപിടിപ്പാറയാണ്, മീൻപിടിപ്പാറയാണ്. അപ്പൊ ഞാനും ഷാനും കൂടെയാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ രണ്ടുകൂടെ ആദ്യമായിട്ട് ഇനി പോകാൻ പോകുന്നത് മീൻപിടിപ്പാറയാണ്. അപ്പൊ അവിടുത്തെ വിശേഷങ്ങൾ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല, കാരണം ഞാൻ ഫസ്റ്റ് ടൈം അവിടെ പോകുന്നത്. ഷാൻ പോയിട്ടുണ്ട്? ഇനി മുമ്പ് ഷാനും പോയിട്ടില്ല. അപ്പൊ ഞങ്ങൾ രണ്ടുപേരുടെയും ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. അവിടെ പോയിട്ട് എന്താണ് അവിടെ നടക്കുന്നത്, അവിടുത്തെ കാര്യങ്ങൾ എന്താണ് അവിടെ ചെന്ന് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ കൊട്ടാരക്കര എത്താറായി. കൊട്ടാരക്കര എത്താറായി, ഇനി കുറച്ചേ ഉള്ളൂ. ഒരു മാക്സിമം പോയി 2-3 kilometers, അതിനും കൂടി കൊട്ടാരക്കര എത്തും. അവിടെ നേരെ 4 o'clock ഇപ്പൊ സമയം 3:30 ആയി. ഒരു 4 o'clock അവിടെ എത്തും. അവിടെ എത്തിക്കഴിഞ്ഞിട്ട് നേരെ മീൻപിടിപ്പാറ. അപ്പൊ അവിടെ എത്തിയിട്ട് ബാക്കി അപ്ഡേറ്റ് തരാം അവിടെ എന്താ നടക്കുന്നതെന്ന്. ഓക്കെ, ഞങ്ങളിപ്പോ മീൻപിടിപ്പാറ എത്തിയിട്ടുണ്ട്. അപ്പം ഇവിടെ ജസ്റ്റ് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് റാൻഡമായിട്ട് ഇവിടെ ഒന്ന് കറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടുത്തെ വ്യൂവും എങ്ങനെയുണ്ട്, ലുക്കും സെറ്റപ്പും ഒക്കെ ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഓവറോള്. അപ്പൊ കൊച്ചു പിള്ളേർക്ക് കുട്ടികൾക്കായിട്ടുള്ള പാർക്ക് അങ്ങനത്തെ സെറ്റപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഊഞ്ഞാലാടേണ്ടവർക്ക് ഊഞ്ഞാലാടാം, ജസ്റ്റ് ഇതിൽ കിടന്ന് കറങ്ങേണ്ടവർക്ക് ഇങ്ങനെ കറങ്ങാം, അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ കറങ്ങണമെങ്കിൽ കറങ്ങാം, പിന്നെ ഊഞ്ഞാലാടേണ്ടെങ്കിൽ ഊഞ്ഞാലാടാം. ഫുൾ ഇങ്ങനെ ഒരു
എന്താ പറയുക, ഒരു വൈകുന്നേരങ്ങൾ സ്പെൻഡ് ചെയ്യാൻ അടിപൊളിയാണ്. പിന്നെ ഒരു പിക്നിക് സ്പോട്ട് പോലാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പം ആ വൈകുന്നേരം വരെ ഫാമിലീസ് ഒരുപാട് വന്നിട്ടുണ്ട്, അവർ ഇങ്ങനെ കൊച്ചു പിള്ളേരെ കൊണ്ടൊക്കെ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇവിടുത്തെ ഒരു സെറ്റപ്പ്, ഓവറോൾ സെറ്റപ്പ് നടക്കുന്നത്. പിന്നെ കുളിക്കേണ്ടവർക്ക് കുളിക്കാം, താഴെ ഇങ്ങനെ കുളിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. ജസ്റ്റ് ഇങ്ങനെ ഇറങ്ങി അധികം ആഴം എന്താ പറയുക, ലൈക്ക് എന്താ പറയുക, ഞാൻ പറയാമെന്നാലും ഇങ്ങനെ വലിയ ആഴമൊന്നും ഇല്ലാത്തടത്ത് നോക്കിയിട്ട് വേണം കുളിക്കാൻ. അപ്പോൾ ആ ഒരു രീതിയിൽ ഇപ്പോൾ അധികം വെള്ളമൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ വെള്ളം ഒഴുകുന്നുണ്ട്. ആ ഒരു രീതിയിൽ ജസ്റ്റ് അവിടെ പോയി ഇറങ്ങി ആൾക്കാർ കുളിക്കുകയൊക്കെ ചെയ്യും. അതാണ് ഇവിടെ സെറ്റപ്പ്. ഇതുവരെ ബാക്കി നമുക്ക് കാണാം. ഇരുപത് രൂപ മുതിർന്നവർക്ക് 20 രൂപ, പിന്നെ കൊച്ചുകുട്ടികൾക്ക് 10 രൂപ. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ചാർജ് ഇതിനകത്ത് കയറാൻ വേണ്ടി എൻട്രി ടിക്കറ്റ്. പിന്നെ അതുപോലെ തന്നെ ക്യാമറയ്ക്ക് ഒരു 50 രൂപ ചാർജ് ചെയ്യുന്നു. ഓവറോൾ അത്രേ ഉള്ളൂ. പക്ഷേ മൊത്തത്തിൽ ഒരു ആംബിയൻസ് പറഞ്ഞൊരു പിക്നിക് സ്പോട്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. വൈകുന്നേരമൊക്കെ നമുക്കിങ്ങനെ വന്നിട്ട് ഇത് ലൈക്ക് പ്രകൃതി ആസ്വദിക്കാം, അങ്ങനെ ഒരു മൂഡാണ്, അടിപൊളി.